പാവയ്ക്ക് ഏത് രീതിയിൽ വെച്ചാലും ഇഷ്ടപ്പെടുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അതുപോലെ പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ തന്നെ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് ഞാനൊരു പാവയ്ക്കാപ്പൊടി തയ്യാറാക്കുന്നത്. ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെ കൂട്ടുന്നത് പോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊടിയാണ് ഈ പാവയ്ക്കാപ്പൊടി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കൊക്കത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാവയ്ക്കാപ്പൊടിയുടെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് രണ്ട് പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ്. കഴുകി ഞാനിത് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം വരും. ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 8 വറ്റൽമുളക് എരിവുള്ളതും എൻ്റെ കൈക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്. ഈ തുവരപ്പരിപ്പിന് പകരം കടലപ്പരിപ്പ് എടുത്താലും മതി. ഇതുപോലെ എൻ്റെ കൈക്ക് 1.5 പിടി നിലക്കടല, ഇത് പച്ചക്കടലയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നെല്ലിക്ക വലിപ്പം വാളംപുളി, അതുപോലെ 1 ടീസ്പൂൺ ശർക്കര ചെയ്യത്, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇനി ഇതിന് പകരം മല്ലിപ്പൊടി ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്താൽ മതി. ഉപ്പ്, വെളിച്ചെണ്ണ. പാവയ്ക്ക ഇതുപോലെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു പാടയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പാവയ്ക്ക ഇങ്ങനെ തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇത് വറക്കാനായതുകൊണ്ട് ഇങ്ങനെ തന്നെ അരിയണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെന്നേ ഉള്ളു. ആദ്യം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള ചില ചേരുവകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യമേ ചൂടായ പാനിലേക്ക് തുവരപ്പരിപ്പ് ചേർക്കാം. തുവരപ്പരിപ്പ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് തന്നെ ഉഴുന്നുപരിപ്പും ചേർക്കാം. ഇതൊക്കെ അരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലോ അതിലും കുറച്ചോ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തുവരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് നമ്മൾ വറക്കാനിട്ടിരുന്നത് നന്നായിട്ട് ചൂടായി വറുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകണ്ട, അപ്പം അങ്ങനെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് തന്നെ മല്ലി ഒന്ന് വറക്കാം. ആ കൂടെ തന്നെ വറ്റൽമുളകും കൂടെ ചേർക്കാം. പൊടി ഇതിൻ്റെ കൂടെ ചേർക്കരുത്, പൊടി തന്നെ പ്രത്യേകം ചൂടാക്കി എടുക്കണം. ഇതും ചെറുതീയിൽ തന്നെ മൂപ്പിച്ചെടുത്താൽ മതി. കരിയാതെ ഇരിക്കണം. നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് പരിപ്പൊക്കെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിടാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പാത്രം നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികൾ അതിൻ്റെ പെട്ടെന്ന് മൂത്ത് കിട്ടാം. അപ്പം ഞാൻ നല്ല ചൂടായിരുന്നുകൊണ്ട് ഈ പാത്രം അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇത് മൂത്തിട്ടുണ്ട്. ഇത് പരിപ്പൊക്കെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ബാക്കി ചേരുവകളൊക്കെ എണ്ണയിൽ വറുത്തെടുക്കേണ്ടതാണ്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത് ഞാനൊരു അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനിപ്പം പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം. ഇത് ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാകാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ വെളുത്തുള്ളി ഇട്ടൊന്ന് വറുത്ത് പോരാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം, ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് മാറ്റാം. ഞാൻ അതിലേക്ക്
നിലക്കടല ചേർക്കാം. ഇനി വറുത്ത കടല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് നേരിട്ട് ചേർത്താൽ മതി, ചൂടാക്കണമെന്നൊന്നുമില്ല. ഇത് പച്ചക്കടല ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ തൊലി കളയണമെന്നൊന്നുമില്ല കേട്ടോ. കടല മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. അതും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയെ വറുത്തെടുക്കാം. കറിവേപ്പില മൂത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് പാവയ്ക്കായിട്ട് വറുത്തെടുക്കാം. ഞാൻ കുറേശ്ശെ ഇട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരു മൂപ്പായി വരുമ്പോഴത്തേക്ക് ഇത് ഇത്തിരി കുറച്ചിടാവുള്ളൂ. ഈ പാവയ്ക്കയൊക്കെ പൊടിച്ചെടുക്കാനായതുകൊണ്ട് ഈ കുറഞ്ഞ തീയിലിട്ട് ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം. അത് കഴിഞ്ഞിപ്പം ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറഞ്ഞ തീയിലിടണം. നല്ല ക്രിസ്പി ആയിട്ട് കരിയാതെ വറുത്തെടുക്കണം. മുഴുവൻ പാവയ്ക്കയും വറുത്തിട്ടുണ്ട്, കണ്ട ഇതുപോലെ കരിയാതെ വറുത്തെടുക്കണം. തീ ആദ്യമേ കൂട്ടി വെക്കുക, പിന്നെ കുറച്ച് വെക്കുക. വറക്ക കോരാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കോഴിയെടുക്കാൻ. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി വറുത്ത് വെച്ചേക്കുന്നതെല്ലാം കൂടെ പൊടിച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചല്ല പൊടിക്കുന്നത്. ആദ്യമേ ഡ്രൈ റോസ്റ്റ് ചെയ്ത പരിപ്പും ഉഴുന്നും മുളകും മല്ലിയും എല്ലാം കൂടെ നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം. മുളക് പൊടിയുണ്ട്, അതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെയുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി. കുരുമുളക് ഞാൻ വെയിലില്ലാഞ്ഞതുകൊണ്ട് ഒന്ന് ചൂടാക്കിയാണ് പൊടിച്ച് വെച്ചത്, അതുകൊണ്ടാണ് വറക്കാനിടാഞ്ഞത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചൂടാക്കുന്ന കൂടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കുരുമുളക് പൊടി ഇത് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ റോസ്റ്റ് വെച്ചതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, പൊടിഞ്ഞെന്ന് പറയാൻ പറ്റിയല്ല. ഇനി അതിലേക്ക് പുളി, വാളംപുളി എടുത്ത് വെച്ചേക്കുന്ന ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കണം. ആദ്യമേ പുളി കൂടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചിടാം, ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം പൊടിച്ചു കഴിഞ്ഞ് കുറവുണ്ടെങ്കിൽ മാത്രമായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നിലക്കടലയും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, പാവയ്ക്കകത്ത് ഇങ്ങനെ ഒടിയുന്ന വിധത്തിൽ വറക്കണേ. ഇതുപോലെ ഒടിഞ്ഞു കിട്ടണമെന്നെങ്കിലേ നമുക്കിത് പൊടിഞ്ഞു കിട്ടുള്ളൂ. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ശർക്കര, ഇതെല്ലാം ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഇനി അതൊന്ന് നോക്കാം. ആ ചമ്മന്തിയൊക്കെ ദേ ചമ്മന്തിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കണം. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കുക. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. പാവയ്ക്കാപ്പൊടി റെഡിയായി. ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് പാവയ്ക്കായുടെ ടേസ്റ്റ് അല്പമുണ്ട്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഈ പാവയ്ക്കാപ്പൊടി ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ളതാണല്ലോ. മോര് കാച്ചിയതോ അല്ലെങ്കിൽ തൈരോ ഈ പാവയ്ക്കാപ്പൊടിയും കൂടെ കൂട്ടി ചോറുണ്ണാനായിട്ട് വളരെ രുചിയാണ്.
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.